ഡാനി പോളും നമുക്കൊപ്പം ചേർന്നു. ഡാനി, 10 ലക്ഷം രൂപ വരെ ദേശീയ അന്വേഷണ ഏജൻസി പാരിതോഷികം പ്രഖ്യാപിച്ച പ്രതി, ആ പ്രതി പിടിയിലാകുന്നിടത്ത് പോലും ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ടോ? മറ്റ് വിദേശ രാജ്യങ്ങളിൽ സവാദ് കടന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. കർണാടകത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ ഒരു സമയത്ത് വന്നതാണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് കണ്ണൂരിൽ പിടിയിലാകുമ്പോൾ അത് ഏത് രീതിയിൽ ആ ഒരു പിടി സവാദിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന സൂചനകൾ? അപർണ, ദേശീയ അന്വേഷണ ഏജൻസി ഇത് വളരെ കൃത്യമായിട്ട് തന്നെ ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അവരൊരു അന്വേഷണം ഇയാൾക്ക് മുഖ്യപ്രതി ഒന്നാം പ്രതി സവാദിന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് അടിവരയിടേണ്ടത്. കാരണം ഇത് ആദ്യഘട്ടത്തിൽ തന്നെ പലതും സംബന്ധിച്ച് ഇയാളുടെ ഈ ഒളിവ് ജീവിതം സംബന്ധിച്ച് പല രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു, വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ പല രാജ്യങ്ങളിലേക്ക് അടക്കം മാറുന്നു എന്നുള്ളത്, നേപ്പാളിലേക്ക് പോകുന്നു, പിന്നീട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു, സിറിയയിലേക്ക് കടക്കുന്നു, അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ കിട്ടിയിരുന്നു. ഇതിലെല്ലാം മനസ്സിലാക്കേണ്ടത്, നേരത്തെ പ്രൊഫസർ ടിജി ജോസഫ് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു ബാക്കപ്പ് ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. ആ രീതിയിലെല്ലാം ഇയാൾക്ക് കടന്നു പോകാൻ കഴിയുന്നു, അതിനുള്ള ഒരു സംവിധാനങ്ങളും സന്നാഹങ്ങളും പുറമേ നിന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. കൃത്യമായും ആ റൂട്ടിൽ തന്നെയാണ് എന്നെയും അന്വേഷണം പോയിരുന്നത് എന്നതാണ് ഈ അറസ്റ്റോടെ തന്നെ വ്യക്തമാകുന്നത്. ഇവിടങ്ങളിൽ നിന്ന് ഇയാൾ തിരിച്ച് പിന്നീട് ബാംഗ്ലൂരിൽ ഇയാൾ എത്തിയതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെയും അന്വേഷണ ഏജൻസികൾ നേരത്തെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അടക്കം അത്തരം കാര്യങ്ങളിൽ ചില സൂചനകൾ നൽകിയിരുന്നു. ബാംഗ്ലൂരിൽ എത്തിയിരുന്നു എന്നത് സംബന്ധിച്ച്, കാരണം ആലുവയിൽ വെച്ച് ആലുവയിൽ നിന്ന് ഇയാൾ പോകുന്നത് ഇവിടേക്കാണ്, ബാംഗ്ലൂരിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ഇയാൾ പിന്നീട് പോവുകയായിരുന്നു എന്നുള്ള വിവരങ്ങളായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഇയാളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ, ഇയാളെ സഹായിക്കാൻ സാധ്യതയുള്ളവർ, അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ, ഇതെല്ലാം തന്നെ കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു എന്നെയെ ഇയാൾക്ക് പിറകെ ഉണ്ടായിരുന്നത് എന്നതാണ് ഈ അറസ്റ്റോടുകൂടി ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇയാളെ കണ്ണൂരിൽ നിന്നാണ് കൊച്ചിയിലെ എന്നെ സംഘം പിടികൂടിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ കൊച്ചിയിൽ എത്തിക്കും, കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിശദാംശങ്ങളിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിലായി ഉണ്ടായിരുന്ന ഒരാളെ പിടികൂടുകയാണ്. ഇയാൾക്കൊപ്പമായിരുന്നു ഈ മുറിവേൽപ്പിച്ച കൈ വെട്ടി മാറ്റാൻ ഉപയോഗിച്ച ആയുധം മഴു ഇയാളായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇയാൾ അതുമായി തന്നെയാണ് കടന്നു കളഞ്ഞതെന്നാണ് മറ്റു പ്രതികളടക്കം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 54 പ്രതികൾ ഉണ്ടായിരുന്നതിൽ 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഇതിന്റെ വിചാരണ അടക്കം ഉണ്ടായിരുന്നത്. ആദ്യ ഘട്ടത്തിലെ വിധി 2015 ഉണ്ടായിരുന്നത്. 31 പേർ അന്ന് വിചാരണയിൽ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് 18 പേരെ ഒഴിവാക്കിയിരുന്നു. 10 പ്രതികൾക്ക് 8 വർഷം തടവ് വിധിച്ചിരുന്നു. 2ാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ 11 പ്രതികളായിരുന്നു. ഇതിൽ നിന്ന് 5 പ്രതികൾ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഇതിന്റെ വിധി പ്രസ്താവം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോഴും ഈ മുഖ്യപ്രതി എവിടെ, ഈ കൈവെട്ടിയ ആൾ എവിടെയെന്നൊരു ചോദ്യം അപ്പോഴും കോടതിയിൽ മുഴങ്ങിയിരുന്നതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അത് വലിയ രീതിയിലുള്ളൊരു ചോദ്യം നൽകേണ്ട ഉത്തരം തന്നെയായിരുന്നു, വലിയ ബാധ്യത തന്നെയായിരുന്നു. എന്തായാലും ആ കേസ് അന്വേഷണത്തിന്റെ ഒടുവിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഒന്നാം പ്രതി സവാദിനെ കൂടി അറസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത്. ഈ കാര്യത്തിൽ വളരെ കൃത്യമായ രീതിയിലൂടെ കണിശതയോടുകൂടി തന്നെ നടത്തിയ ഒരു അന്വേഷണത്തിൽ അതിന്റെ മുഖ്യപ്രതിയെ 13 വർഷത്തിന് ഇപ്പുറം കൃത്യമായി ട്രാക്ക് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. ഇയാളിൽ നിന്ന് ഇനി അറിയേണ്ട വിവരങ്ങൾ കൂടുതലായും തന്നെ ഇത് ഈ കാലം അത്രയും ഇയാളോട് സഞ്ചരിച്ച വഴികൾ, ഇതിൽ കിട്ടിയ സഹായങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇതിലെന്തായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകം തന്നെയാണ്. ഇതിൽ ആരൊക്കെ സഹായിച്ചിരുന്നു, ഇങ്ങനെ ഒളിച്ച ഈ ഒരു ഒളിവ് ജീവിതത്തിലേക്ക് ഇയാൾക്ക് എത്രമാത്രം ഒരു സഹായകമായ കാര്യങ്ങൾ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിയേണ്ടതുണ്ട്. ഇനി ഇന്ന് വൈകിട്ട് കോടതിയിൽ ഇയാളെ കൊച്ചിയിൽ ഹാജരാക്കുമെന്നാണ് ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്.